Hello friends, it's me this vlog like ellavarkum swagatham ellavarum sugamayirikkunu ellavarkum endeyum ende familyude vaga happy onam nammal ennu onam series inde mangacharu aitana vannittullathu nalla super aitulla oru mangacharinte oru recipe aanathu adhuvare nammada channel aadyamayittana kaanunnengile ellavarum nammada channel onnu subscribe cheythu onnu support cheyane നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചിങ്ങം 1 മുതൽ 3 വരെ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ഓണം സീരീസിൻ്റെ വീഡിയോസ് ഉണ്ടാവും. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അത് കയറി കാണുക. ഓണത്തിന് 2 ആഴ്ചയ്ക്ക് മുന്നേ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പായസത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കയറി കാണുക. അപ്പം നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യൽ മാങ്ങ അച്ചാറാണ്. അപ്പം മാങ്ങ ഞാനായിട്ട് ഇതാ ഇങ്ങനെ അരിഞ്ഞ് ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 ലേശം ഇഞ്ചി, ഇത്രയും കഷ്ണമുള്ള ഇഞ്ചി ഞാൻ 4 ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു പിടി ആണ് ഞാൻ എടുത്തിട്ടുള്ള വെളുത്തുള്ളി. കാരണം ഒരുപാട് മാങ്ങയില്ല, ഓണത്തിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്ന അച്ചാറല്ലേ, അപ്പം അതുകൊണ്ടാണ് ഇഞ്ചി അത്രയും മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ പിന്നെ ഈ മാങ്ങയിൽ ഓൾറെഡി 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇനി അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിനി ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി നമ്മുടെ പച്ചമാങ്ങയുടെ ഒക്കെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്, മാങ്ങയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ഫ്രീസറിൽ. അപ്പം അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്കിനിയിപ്പം അച്ചാർ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇനി അതിലേക്ക് 1 സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉലുവയുടെ ആ ഒരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഉലുവ ഒത്തിരി അങ്ങ് മൂത്തുപോയി കഴിഞ്ഞാൽ ഒരു കയ്പ് വരും. അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഓറഞ്ച് കളർ വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇതേപ്പോൾ ഒരു ഓറഞ്ച് കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തണുക്കുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഒന്ന് അടിക്കാം. ഇതങ്ങ് ഒത്തിരി അരിഞ്ഞു പോയത് ചെറുതായിട്ടൊന്ന് ക്രഷ് ആകാനേ പാടുള്ളൂ. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കാം. രണ്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാണാമോ. അപ്പം ആ ഒരു പരുവത്തിൽ നമുക്കിതിനി ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പം അതേ ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കുഴിയുള്ളൊരു പാത്രം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലും നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്ന ഒരു സമയത്ത് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എനിക്ക് കിട്ടുന്നത്, ഇവിടെ നല്ലെണ്ണം കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ കടുകാണ് ഇടുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പച്ചുലുവയാണ്, പൊടിയല്ല. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് എന്താ വറ്റൽമുളകാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചിലർക്ക് വറ്റൽമുളക് ഇടുന്നത് ഇഷ്ടമാകത്തില്ല, പക്ഷെ വറ്റൽമുളക് ഇടുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ ഇതൊന്ന് നന്നായിട്ട് ഇതായതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം ചെറിയ രീതിയിൽ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഗ്യാസ് ഞാൻ എൻ്റെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് വേണം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൂത്ത് പോവും. അപ്പം അതിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അതിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ഇടണ്ട, ഒരുപാട് ഇട്ടാലും നല്ലതല്ല അച്ചാറിൽ. ഇനി ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ഇടുന്നത്, 1 ടേബിൾ സ്പൂണാണ്. 1 എണ്ണം ഇട്ടിട്ടുണ്ട്, 2
രണ്ടര സ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിയാണ് ഇടുന്നത്, നിങ്ങളുടെ കയ്യിൽ കല്ല് കായ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കായപ്പൊടിക്ക് അത്ര നമ്മുടെ നാട്ടിൽ അത്രയും ഒരു ഇതില്ല, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലും ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി നമ്മൾ എടുത്തു വച്ചിട്ടേക്കുന്ന ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങയാണ്, ഒരു സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ വേണം മാത്രം ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പം ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം അച്ചാറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് മുന്തി നിന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു സെറ്റായി അച്ചാറൊക്കെ ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു ഉപ്പ് നിൽക്കത്തുള്ളൂ, കറക്റ്റ് ഉപ്പായിരിക്കും അന്നേരം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. ഇപ്പം ഉപ്പൊക്കെ നന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം വിനെഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വിനാഗിരിയെ. വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വളരെ കുറച്ച് അളവിൽ മതി, കാരണം വളരെ കുറച്ച് അളവിൽ മാത്രമല്ല നമ്മളിപ്പം അച്ചാർ എടുത്തിട്ടുള്ളപ്പം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കടുകും ഉലുവയും കൂടെ നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അപ്പം ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇതാണ്ട് അപ്പോൾ എല്ലാം ഞാൻ ആഡ് ചെയ്യുന്നില്ല, വളരെ കുറച്ചളവിൽ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ സാധാരണ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സാധാരണ അച്ചാർ ഇടാറുള്ളത്. ഇതാകുമ്പോൾ കുറച്ച് അധികം ഇരുന്നാലും കുറച്ച് ദിവസം ഇരിക്കുമല്ലോ നമ്മളിങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റം ഉണ്ട്, അതാണ് ഇനിയിപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പഞ്ചസാരയാണ്. ചിലർ ശർക്കര ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ ശർക്കരയല്ല, ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ അച്ചാറിന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാൻ പോകും. പഞ്ചസാര ആഡ് ചെയ്യുവാണേ. ഇപ്പം നിങ്ങളിത് ഇത്രയും നിങ്ങളിങ്ങനെ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് അച്ചാർ വെച്ച് നോക്കുക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഓണം സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും എല്ലാം ഈ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഓണം സ്പെഷ്യൽ മാങ്ങ അച്ചാറിൻ്റെ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഇന്നത്തെ നമ്മുടെ ഓണം സീരീസിൻ്റെ മാങ്ങ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും. കണ്ടിന്യൂ ചെയ്തിട്ട് മൂലം വരെ, അതായത് ചിങ്ങ 1 മുതൽ മൂലം വരെ നമ്മുടെ ചാനലിൽ ഓണം സീരീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ എല്ലാ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും അത് കയറി ഒന്ന് കാണുക. അതുപോലെ നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പീസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓണം സ്പെഷ്യലായിട്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ഓണം.